കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമം ധൂണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമം ധൂണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, അല്പം ബുദ്ധിയും അല്പം ചിന്തയും അല്പം റീസണക്കുള്ള മനുഷ്യർ പറയും, അത്ഭുതം എന്ന ഒന്നില്ല. ബുദ്ധിയാണ് പറയണത്, ഇൻ്റലക്റ്റ്. ദൈവമക്കളെ, വിശ്വാസത്തിൻ്റെ മറുവശം അത്ഭുതമെന്ന് വിശ്വസിക്കുന്ന ഒരു പൊട്ട വിശ്വാസിയാണ് ഞാൻ. ഹൈറേഞ്ചിൻ്റെ മലമടക്കിലിരുന്ന് നിഖിലി വചനം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. നിഖില് രണ്ടാഴ്ച മുമ്പ് ഈ ആൾക്കാരെ പറഞ്ഞത്, എനിക്ക് ദൈവം ഒരു രണ്ടാം ജന്മം തന്നു. രണ്ടുപേരൊന്നിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, ഒരാൾ മരിച്ചു, മറ്റേ ആൾ വളരെ മാരകമായിട്ടുള്ള അപകടം, വെന്റിലേറ്ററിൽ. അവൻ്റെ പേരാ നിഖിൽ. നിഖിൽ കേൾക്കുന്നുണ്ട്, നിഖിലിൻ്റെ കുടുംബം കേൾക്കുന്നുണ്ട്, ഹൈറേഞ്ചിലെ മലമടക്കിലിരുന്നുണ്ട് ഈ വചനം. അത്ഭുതം, മിറക്കിൾ. അനേകം മക്കൾ അച്ഛൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു തരുന്ന, അവളെ എനിക്ക് നല്ല വിശ്വാസം മിറക്കിൾസിൽ. അല്ല, വിശ്വസിക്കാതിരിക്കാൻ എന്താ ന്യായമുള്ളത്? ബൈബിളിൽ അത്ഭുതങ്ങളല്ലേ എഴുതി വെച്ചിരിക്കണേ? യോഹന്നാൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ മഹത്വം പ്രകടമാക്കിയ ആദ്യത്തെ കാര്യം അത്ഭുതമാണ്. അവന് വചനം പറഞ്ഞിട്ട് മഹത്വം പ്രകടമാക്കിയത്, കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രകടമാക്കി, മഹത്വം പ്രകടമാക്കി. എന്താ നമുക്കിത്ര വാശി ഇതൊന്നും നടക്കില്ല ഇനിയെന്ന്? അത്ഭുതങ്ങൾ നടക്കില്ല എന്ന് എന്താ നമുക്കിത്ര വാശി? ബുദ്ധിജീവി ആവണോ? ബുദ്ധിമാൻ ദൈവരാജ്യത്തെ പ്രവേശിക്കില്ല മകളെ. വിശ്വാസി, എളിമയുള്ളവൻ, വിനയമുള്ളവൻ, ജ്ഞാനി, ബുദ്ധിമാനല്ല ജ്ഞാനി കയറും സ്വർഗത്തിൽ. എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കണില്ല, ഏതൊരു സയൻറ്റിസ്റ്റിനെ പറ്റി ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്. ഒരു വളരെ ബുദ്ധിമാനായ ഒരു ഡോക്ടർ ഇങ്ങനെ വലിയ വാദഗതി നടത്തിക്കൊണ്ടിരിക്കുക, ദൈവമില്ല, ദൈവം ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും, ഇതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്തരം വലിയ വാദഗതികൾ നടക്കുക, ചർച്ചകൾ, വലിയ വാഗ്വാദങ്ങൾ. അവസാനം ആ കേട്ടിരുന്ന മനുഷ്യൻ, പാവം വിളിച്ചവൻ, അവൻ പറഞ്ഞു, എനിക്കിതിനെപ്പറ്റി ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങ് പറയുന്ന എനിക്കിനിയും കേൾക്കണം, അങ്ങ് ബുദ്ധിമാനാണെന്ന് തോന്നല്ലോ, എനിക്കിനിയും കേൾക്കണം. എനിക്ക് എന്നെ ഒന്ന് അങ്ങ് എവിടെയാണ് ഫ്രീ ആകുന്നത്, എന്നെ ഒന്ന് വിളിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഐ ഡി കാർഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത് കാർഡ് കൊടുത്തു, പേരെഴുതിയ കാർഡ്. രോഗം ശരിയാണെങ്കിൽ ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ പൊട്ടനായിട്ട് ദൈവമുണ്ട് എന്നൊക്കെ പിച്ചുംബയും പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റേ ശാസ്ത്രജ്ഞൻ ഈ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പേര് കണ്ടപ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്നു, കൈകൾ കൂപ്പി, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ദൈവമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. പണ്ടൊക്കെ വാദിക്കുമായിരുന്നു ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ, ബുദ്ധിയില്ലാതിരുന്ന കാലത്ത്. ഇന്ന് ദൈവത്തെ അല്പം അടുത്തൊന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ വാദിക്കാറില്ല, ഒരിക്കലും നിർബന്ധിക്കാറുമില്ല. ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, ആരെയും നിർബന്ധിക്കുകയും ചെയ്യണ്ട. ആത്മീയത നിർബന്ധിച്ച് കിട്ടുന്നില്ല, ആത്മീയത ഒരു ഗിഫ്റ്റാണ്. സ്നേഹിക്കുന്ന എങ്ങനെയാണ്? സ്നേഹം ഒരു ഗിഫ്റ്റാണ്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ഞാൻ അത്ഭുതപ്പെടാം, സ്നേഹം കുത്തി ഒഴുകുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില മനുഷ്യർ അവരുടെ വാക്കും നോട്ടവും പ്രവൃത്തിയും ജീവിതം സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്ത് ചിലരുടെ അടുത്തൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോരാൻ തോന്നില്ല, കാരണം സ്നേഹത്തിൻ്റെ നീർച്ചാലായിട്ടൊക്കെ മനുഷ്യർ മാറുന്ന കണ്ടിട്ടില്ലേ. അതുപോലെ വിശ്വാസത്തിൻ്റെ നീർച്ചാലും ഞാൻ കണ്ടിട്ടുണ്ട്. ചില മനുഷ്യരോട് വീണ്ടും വീണ്ടും വർത്തമാനം പറയാൻ തോന്നും, കാരണം ഇവർ ദൈവാനുഭവങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, അതോസ്ലിയ പ്രസംഗത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തെത്തുമ്പോൾ പറയുകയാണ്, പ്രസംഗം തീർക്കാൻ പോകുന്ന കാര്യമാണ് ഇനി വായിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 13:41. നിന്ദകരെ കാണുവിൻ, ആശ്ചര്യപ്പെടുവിൻ. ഇന്നും കണ്ടു, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, ഇന്നും കണ്ടു ഒരു യുവാവിനെ ദൈവമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക, ബുദ്ധിമാനായിട്ട് നിൽക്കുക. പണ്ടൊരിക്കലൊരു ബുദ്ധിമാൻ വന്ന കാലത്ത് ഞാൻ പറഞ്ഞതാ, അവൻ ഏതോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലോ മറ്റോ വലിയ ശാസ്ത്രജ്ഞനവൻ.
പക്ഷേ അവൻ്റെ ജീവിതത്തിൽ കടുത്ത നിരാശ, ഡിപ്രഷൻ. ഇതാ ഡിപ്രഷൻ ടാബ്ലറ്റുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ്റെ അമ്മ പിടിച്ച പിടിയാൽ, അവൻ ബാംഗ്ലൂരോ പൂനെയിലോ മറ്റോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, പിടിച്ച പിടിയാൽ ഇവിടെ കൊണ്ടുവന്നു. ബുദ്ധിമാനായ അവൻ, അവനെന്തോ ഒരു രോഗപീഠയോ ഈ വന്നത് സൈക്യാട്രിക് ഡിസോർഡർ അല്പമുണ്ട് കൊച്ചിന്. അവൻ വന്ന് നിൽക്കുക, അവനെന്നോട് ന്യായങ്ങൾ പറയുന്നു. ഞാൻ പറഞ്ഞല്ലേ ന്യായങ്ങൾ ഞാൻ പറയാറില്ല, ദൈവമുണ്ടെന്നുള്ള ന്യായം ഞാനല്ലല്ലോ പറയേണ്ടത്, അത് ദൈവം കാണിച്ചോട്. ഞാൻ പറഞ്ഞു, കൊച്ചേ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതിന് കടുത്ത തലവേദന വരും, കോൺസെൻട്രേഷൻ പോവും, ആങ്കർ, ഭയങ്കര കോപം വരും. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ അമ്മ പാവം കരഞ്ഞുകൊണ്ട് നിൽക്കുക, ഒരു കുപ്പിക്കകത്ത് നിറച്ച് വെള്ളം കൊണ്ട് നിൽക്കുക, എനിക്ക് തന്നാൽ കണ്ണീരാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളം മഞ്ചരിച്ച് തരാം, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അടുത്ത തവണ തലവേദന വരുമ്പോൾ, നിനക്ക് ടെൻഷൻ വരുമ്പോൾ നീ വെള്ളം കുടിച്ചോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പം ഇവൻ വീണ്ടും പൂനായിൽ നിന്ന് വന്നു. ഇവൻ വന്നിട്ട് എന്നോട് വെച്ചു, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞടാ, ക്ഷമിക്കുക അല്ല വിഷയം, നീ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക. പിന്നീട് ഞാൻ കണ്ടിട്ടില്ലെന്നാ എനിക്കൊന്നാ, പിന്നെ ആ കോവിഡ് കൂടി ആ സമയത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഉണ്ടെന്നൊന്നും തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അങ്ങ് ജീവിക്കത്, നീ അതൊന്ന് അനുഭവിച്ചേ. ലെറ്റ് യുവർ ലൈഫ് പ്രൊക്ലെയിം ദാറ്റ് ജീസസ് ലിവ്സ്. നിൻ്റെ ജീവിതം, നിൻ്റെ പെരുമാറ്റം, നിൻ്റെ ചലനം, നിൻ്റെ ബോഡി ലാംഗ്വേജ്, നിൻ്റെ വാക്കുകൾ ഒക്കെ ഓർമ്മപ്പെടുന്നു, ദൈവം ഉണ്ടെന്ന്. ഐ എം ലിവിങ് ഐ എം ഫോർ ക്രൈസ്റ്റ്. അങ്ങനെയൊക്കെ എഴുതി വെച്ച് അങ്ങനെ യുവാക്കന്മാരെ ഞാൻ അമേരിക്ക കണ്ടു. ഐ എം ഫോർ ക്രൈസ്റ്റ്, ഐ എം ഫോർ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ്. എത്രയൊരു കരുത്താണ് ദൈവങ്ങളെ ജീവിതത്തെ മുഴുവൻ അങ്ങനെ ഒന്ന് ചെയ്യുന്നത്. ഐ എം ഫോർ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ്. അതേ മക്കളെ, ഈ എലി ജീവിതം അങ്ങനെ ആയിപ്പോയി. പുണ്യത്വം കൊണ്ടൊന്നുമല്ല, പുരോഹിതനായി. പിന്നീട് നിങ്ങളെല്ലാം കൂടെ ആരാടാ പറഞ്ഞ പോലെ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങളെന്നെ ക്രിസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനല്ലാതെ ആകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ വചനവും ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ യാത്രയുണ്ടായിരുന്നു, വേണമെങ്കിൽ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളും ചുറ്റുപാടും ഉണ്ടായിരുന്നു. ഞാൻ പോയില്ല, ഞാൻ അടുത്തുള്ള ഒരു ദേവാലയത്തിൽ പോയി ആ രാത്രി മുഴുവൻ ഇരുന്നു. ഒരു സുഖം, വീട്ടുകാരും സ്വന്തക്കാരും ചേർന്നിരുന്നാൽ കിട്ടാത്ത ഒരാനന്ദം. അങ്ങനൊരു കാര്യമുണ്ട്, അത് ദൈവം നിങ്ങൾക്ക് തരട്ടെ. വചനവിധ പത്രോസ് പ്രസംഗിക്കുക, നിന്ദകരെ കാണുവിൻ, ആശ്ചര്യപ്പെടുവിൻ. മറുത്തു പറയുന്നവരും നിന്ദിച്ച് പറയുന്നവരുമൊക്കെ മിണ്ടാതിരിക്കുക, അവന്മാരും മിണ്ടാതാകും. അടുത്ത വാക്യം, എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ഹബക്കുക്കിൻ്റെ വചനമാണ് അവാസ്തവത്തിൽ, ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു കാര്യം. ഇന്ന് ഈ വചനത്തിൻ്റെ അഭിഷേകം ദൈവം മക്കൾക്ക് നൽകുന്നു. ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവാനുഭവം, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവസ്നേഹം, ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ദൈവകാരുണ്യം ഈ നിമിഷം ഉണ്ടാവട്ടെ. നിൻ്റെ രോഗം അത്ഭുതകരമായി സുഖപ്പെടട്ടെ. നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സം അത്ഭുതകരമായി നീങ്ങിപ്പോട്ടെ. നിൻ്റെ കുടുംബത്തിന് ഒരു അത്ഭുത കൃപയുണ്ടാവട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വിശുദ്ധ കുരിശിൻ്റെ മുദ്രയുണ്ടാവട്ടെ. നീ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അത്ഭുതകരമായ വിജയം ഉണ്ടാവട്ടെ. ഈ കേസിൽ നീ വിജയിക്കട്ടെ. നിൻ്റെ ബിസിനസ്സിൽ ഇന്നൊരു ഉയർച്ച ഉണ്ടാവട്ടെ. നിൻ്റെ പഠനമേഖല ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബത്തിൽ ഒരിക്കലുമില്ലാത്തൊരു ആനന്ദം ഉണ്ടാവട്ടെ. നിൻ്റെ കടബാധ്യത അത്ഭുതകരമായി നീങ്ങിപ്പോകട്ടെ. നിൻ്റെ വരുമാനമാകും അത്ഭുതകരമായിട്ട് ഇന്ന് വർദ്ധിക്കട്ടെ. ഓ കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മഹാരോഗങ്ങൾ, ഡോക്ടർമാരെ ഉപേക്ഷിച്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ, ആരും പറഞ്ഞ ഡോക്ടറിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുത സൗഖ്യം മക്കൾക്ക് കൊടുക്കുന്നു. ദൈവമേ, കുടുംബങ്ങളുടെ മേൽ, ദൈവമേ ജീവിതങ്ങളുടെ മേൽ, യുവതി യുവാക്കന്മാരുടെ മേൽ ഈ വചനം കേട്ടുകൊണ്ട് ഓരോ മക്കൾക്ക് വേണ്ടി ഐ പ്രൊക്ലെയിം, ഐ പ്രൊഫസൈ എ മിറക്കിൾ വിച്ച് നോബഡി വിൽ ബിലീവ് ഇൻ ദി നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് ദി സൺ ആൻഡ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ.